ഈ ദേശമുണ്ടല്ലോ, ഈ രാഷ്ട്രമുണ്ടല്ലോ, ഈ രാജ്യമുണ്ടല്ലോ, ഈ രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി നമ്മൾ എല്ലാവരും ഒരുമിച്ച് നിൽക്കണം. ആരൊക്കെ ഒരുമിച്ച് നിൽക്കണം? അവിടുത്തെ ജൂതന്മാർ ഒരുമിച്ച് നിൽക്കണം, അവിടുത്തെ ക്രിസ്ത്യാനികൾ ഒരുമിച്ച് നിൽക്കണം, അവിടുത്തെ സകല മനുഷ്യരും ഒരുമിച്ച് നിൽക്കണം. എന്ന് വെച്ചാൽ മദീനയുടെ സുരക്ഷ മദീനക്കാരന്റെ ബാധ്യതയാണ്. ഇന്ത്യ രാജ്യത്ത് ജീവിക്കുന്ന ഒരു മുസ്ലിമിന് ഇതിനേക്കാൾ വലിയ ഒരു ഉദാഹരണം ഒരു മതേതര രാജ്യത്ത് ജീവിക്കാൻ എടുക്കേണ്ടതുണ്ടോ? മദീനയിൽ ജീവിക്കുന്നവന് മദീനയുടെ സുരക്ഷ അവന്റെ പ്രഥമ ബാധ്യതയാണ്. അവിടുത്തെ ക്രിസ്ത്യാനിക്ക്, അവിടുത്തെ ജൂതന്, അവിടുത്തെ മുസ്ലിമിന്. രണ്ടാമത്തെ കാര്യം പറഞ്ഞു, ദേ പുറത്തുനിന്ന് ആരെങ്കിലും നമ്മെ ആക്രമിക്കാൻ വന്നാൽ ആരെ? മുസ്ലിങ്ങളെയാണോ? അല്ല, ജൂതന്മാരെ, അതുപോലെ തന്നെ ക്രിസ്ത്യാനികളെ, മുസ്ലിങ്ങളെ ആക്രമിക്കാൻ വന്നാൽ നാം ഒറ്റക്കെട്ടായി അവരെ തിരിച്ചടിക്കേണ്ടതുണ്ട്. മദീന കരാർ എന്ന് പറയുന്നത് ഒരു ഒരു മുസ്ലിം, ലോകത്ത് ജീവിക്കുന്ന ഒരു മുസ്ലിം അവൻ കാണേണ്ടതാണ്. ഉമർ അല്ലാഹു തലാനഹുവിന്റെ കാലത്ത് ഒരു ചരിത്രമുണ്ട്. ഉമർ അല്ലാഹു തലാനഹു ഇങ്ങനെ നടന്നു പോകുമ്പോഴാണ് ഒരു വൃദ്ധനായ ഒരു ജൂതൻ ഇങ്ങനെ ഭിക്ഷ തേടിക്കൊണ്ടിരിക്കുകയാണ്. അയാളോട് ചോദിച്ചു, എന്താ നിങ്ങളിങ്ങനെ ഈ പ്രായമായ അവസ്ഥയിൽ നിങ്ങൾക്ക് എന്താ ഒരു ബുദ്ധിമുട്ട്? അയാൾ പറഞ്ഞു, ജസിയ കൊടുക്കാൻ, ഇസ്ലാമിക രാഷ്ട്രത്തിൽ ജീവിക്കുന്ന ഒരു മുസ്ലിം അവിടെ കൊടുക്കേണ്ട ജസിയ കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ ഇതിന് എരന്തുകൊണ്ടിരിക്കുകയാണ്. അയാളെ കൈയോടെ പിടിച്ചു കൂട്ടിക്കൊണ്ടുപോയി അയാൾക്ക് റേഷൻ പ്രഖ്യാപിച്ചു കൊടുക്കുന്ന ഉമർ റളിയല്ലാഹു തആലാൻഹുവിന്റെ ഒരു ചരിത്രമുണ്ട് ഇസ്ലാമിൽ. ഇസ്ലാമിക ചരിത്രത്തിൽ ഒരിക്കലും ഇസ്ലാം പക്ഷപാതപരമായ ഒരു രാഷ്ട്രം ഉണ്ടാക്കിയിട്ടില്ല. മുസ്ലിങ്ങൾ ഭരിക്കുന്ന രാഷ്ട്രത്തെ ഇസ്ലാമിക രാഷ്ട്രം എന്ന് വിളിക്കേണ്ടതില്ല. ഇസ്ലാമിക രാഷ്ട്രം എന്ന് പറയുന്നത് ഇസ്ലാമിക വ്യവസ്ഥകൾ അംഗീകരിച്ചുകൊണ്ട് ആ രാഷ്ട്രത്തിന് ഉദാഹരണമായി എടുക്കാൻ കഴിയുന്നത് പ്രവാചകൻ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചരിത്രത്തെയാണ്, കാലത്തെയാണ്. ഒരു അതിഥി കൂടി നമ്മളുടെ സദസ്സിലേക്ക് വരുന്നുണ്ട്, ബഹുമാന്യനായ കെ സി വേണുഗോപാൽ എം എൽ എ. ഞാൻ പറഞ്ഞു വരുന്നത് മുസ്ലിങ്ങൾ ഭരിക്കുന്ന ഒരു രാഷ്ട്രത്തെ ഇന്ന് ലോകം മുഴുവൻ തെറ്റിദ്ധരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു രീതി, മുസ്ലിങ്ങൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന രാഷ്ട്രം ഇസ്ലാമിക രാഷ്ട്രമാണെന്നാണ്. അങ്ങനെയില്ല, മുസ്ലിങ്ങൾ ഭരിക്കുന്ന രാഷ്ട്രം ഇസ്ലാമിക രാഷ്ട്രമല്ല. ഇസ്ലാമിക രാഷ്ട്രമാണെങ്കിൽ അതിന് കൃത്യമായി രൂപീകൃതമായിട്ടുള്ള ചില വ്യവസ്ഥകളും ചില ചരിത്രങ്ങളും ചില അടയാളങ്ങളുമുണ്ട്. ആ രാഷ്ട്രം എന്ന് പറയുന്നത് പ്രവാചകൻ തിരുമേനിയുടെ രാഷ്ട്രമായിരുന്നു. മദീനയുടെ ഭരണകാലം, മക്കയുടെ ഭരണകാലം, ഖുലഫാ ഉറാഷിദീങ്ങളുടെ ഭരണകാലം, ആ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ ഒരിക്കലും പക്ഷപാതപരമായി ഒരിക്കലും പെരുമാറിയിട്ടില്ല. നമുക്കറിയാം, ഫലസ്തീൻ ഇസ്ലാമിനെ ഏൽപ്പിച്ചു കൊടുക്കാൻ അവിടുത്തെ ക്രിസ്തീയ പുരോഹിതന്മാർ തീരുമാനിക്കുന്ന ഒരു ഘട്ടമുണ്ട്. ഉമർ റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തിന്റെ ഒരു വൃത്യന്റെ കൂടെ ഫലസ്തീനിലെ അവിടുത്തെ ക്രിസ്ത്യാനി നേതാക്കന്മാരെ, ക്രിസ്ത്യൻ പാദ്രിമാരെ കാണാൻ വേണ്ടി പോകുന്ന ഒരു സമയമുണ്ട്. ഒരു കഴുതയുടെ പുറത്ത്, ആ ഒരു കുതിരയുടെയോ കഴുതയുടെയോ പുറത്താണ് യാത്ര. കുറച്ച് വൃത്യം കയറും, പിന്നെ കുറച്ച് ഉമർ റളിയല്ലാഹു അൻഹു കയറും. ഇങ്ങനെ മാറി കയറി അവിടെ എത്തുമ്പോൾ, അവിടെ ചെന്നപ്പോൾ ആ സമയത്ത് ഈ കഴുതയുടെ പുറത്ത് വൃത്യനായിരുന്നു. ഇയാളാണ് ഖലീഫ എന്ന് കരുതി അവർ ആദരിച്ച ചരിത്രമൊക്കെ ഇസ്ലാമിക ചരിത്രത്തിലെ സമ്മോഹനമായിട്ടുള്ള ചരിത്രമാണ്. അവിടെ ചെന്നിട്ട് ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അങ്ങനെ അവരുമായി സംസാരിച്ചു കൊണ്ടിരിക്കെ അദർബാങ്ക് കൊടുക്കണു. അദർബാങ്ക് കൊടുത്തപ്പോൾ അവിടുത്തെ പള്ളിയുടെ മുമ്പിൽ നമസ്കരിക്കാൻ ഉമർ റളിയല്ലാഹുവിനെ നിർബന്ധിക്കുകയാണ്. ഉമർ റളിയല്ലാഹു പറയുന്നുണ്ട്, ഞാനിവിടെ നിസ്കരിക്കൂല, ഞാനിവിടെ നിസ്കരിച്ചാൽ നാളത്തെ മുസ്ലിങ്ങൾ ഉമർ നിസ്കരിച്ച പുണ്യസ്ഥലം എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ പള്ളിയെ ആക്രമിക്കാൻ വന്നാൽ. എത്ര വിശാലമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടാണ്. ഒരു മുസ്ലിം, ആ മുസ്ലിമിന് ആധിപത്യമുള്ള രാജ്യത്ത് പോലും ഒരാളോട് പെരുമാറേണ്ടതിന്റെ വിശാല മനസ്കത ഇവിടെ കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് അവിടെ നിസ്കരിക്കില്ല എന്ന് പറഞ്ഞു. അവസാനത്തെ ഉമർ റളിയല്ലാഹുവിന്റെ വസിയത്തുണ്ട്, അവിശ്വാസികളെ നിങ്ങൾ പീഡിപ്പിക്കരുത് കേട്ടോ, അമുസ്ലിങ്ങളെ നിങ്ങൾ ഒരിക്കലും പീഡിപ്പിക്കരുത് കേട്ടോ എന്നിങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ. ഞാൻ അതിലേക്ക് ദീർഘമായി കടന്നു പോവല്ല. ഞാൻ പറഞ്ഞു വരുന്ന ഒരു കാര്യം, ഒരു മതേതര രാജ്യത്ത് ഇവിടെ ജീവിക്കുന്ന മുസ്ലിങ്ങളോട് ഇതല്ല നിങ്ങൾ ഇസ്ലാമിക രാഷ്ട്രം ഉണ്ടാക്കൽ ഞങ്ങളുടെ ഏർപ്പാട് എന്ന് പറഞ്ഞിരുന്ന കുറച്ച് ആളുകളുണ്ടല്ലോ, ഈ ആശയം ഇപ്പോഴും നിൽക്കുന്നുണ്ട്. എന്തുകൊണ്ട് നാം പറയാതിരിക്കണം? കേരളത്തിലെ പ്രമുഖ പുസ്തകശാലകളിൽ ഇതേ ആശയം ഇപ്പോഴും വിറ്റടിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. കേരളത്തിൽ ഇത് അറിഞ്ഞുകൊണ്ട് തന്നെ സകല രാഷ്ട്രീയ പാർട്ടിക്കാരും ഇത്തരം ആളുകളുടെ വോട്ടുകളുടെ പിന്നാലെ പാഞ്ഞു നടന്നുകൊണ്ടിരിക്കുന്നു. അത് വോട്ട് കിട്ടാൻ ഭയപ്പെടും എന്നുള്ളത് കൊണ്ട് ഈ വസ്തുതകൾ വളരെ ബഹുമനസ്യപൂർവ്വം പേരു പറയാതെ രക്ഷപ്പെടാൻ പലരും ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയും ചെയ്യുന്നു. ഈ ഒരു കളി കൊണ്ട് ഒരു മതേതര രാജ്യമോ ആ രാജ്യത്തിന്റെ വ്യവസ്ഥയോ രക്ഷപ്പെടില്ല. വിഷയാവതാരകൻ കൃത്യമായി പറഞ്ഞു, കൃത്യമായ നിലപാടുകൾ രാഷ്ട്രീയക്കാർ സ്വീകരിക്കണം, കൃത്യമായ നിലപാടുകൾ മതവിശ്വാസികൾ സ്വീകരിക്കണം, കൃത്യമായ നിലപാടുകൾ ഈ നാടിനെ സ്നേഹിക്കുന്നവർ സ്വീകരിക്കണം. ഇവിടെ ഒരു മുസ്ലിം എങ്ങനെ ജീവിക്കണം? ഇപ്പോൾ ഒരു കാര്യം നിങ്ങൾ ആലോചിക്കുക, ഇസ്ലാമിക രാഷ്ട്രം ഉണ്ടാക്കണം. ഇസ്ലാമിക രാഷ്ട്രം ഇല്ലെങ്കിൽ എന്താ ഒരു മുസ്ലിമിന് പ്രയാസം? ഒരു രാഷ്ട്രം ഇല്ലെങ്കിൽ എന്താ മുസ്ലിമിന് പ്രയാസം? ഇസ്ലാമിക രാഷ്ട്രം ഇല്ലാത്തടത്ത് നമ്മൾ കക്കാൻ പോണോ? അങ്ങനെ വല്ല നിർബന്ധമുണ്ട് ഇന്ത്യ രാജ്യത്ത്? കക്കരുത്, കക്കേണ്ട കാര്യമില്ല. ഇസ്ലാമിക രാഷ്ട്രം അല്ലാത്തത് കൊണ്ട് ഇവിടെ കക്കണം എന്ന് ആരും നിർബന്ധിച്ചിട്ടില്ല. ഇസ്ലാമിക രാഷ്ട്രമല്ലാത്തത് കൊണ്ട് നിസ്കരിക്കാൻ വല്ല ബുദ്ധിമുട്ടുണ്ടോ? ഇസ്ലാമിക രാഷ്ട്രമല്ലാത്തത് കൊണ്ട് സക്കാത്ത് കൊടുക്കാൻ വല്ല ബുദ്ധിമുട്ടുണ്ടോ? ഇസ്ലാമിക രാഷ്ട്രമാണെങ്കിൽ സക്കാത്ത് പിടിച്ചു കൊടുക്കും. പിടിച്ചു കൊടുക്കുന്ന സക്കാത്തിനേക്കാൾ നല്ലതല്ലേ സ്വന്തം മനസ്സറിഞ്ഞിട്ട് കൊടുക്കുന്ന സക്കാത്ത്? അതിനല്ലേ പുണ്യം കിട്ടുക? പിടിച്ചു കൊടുത്താൽ പിടിച്ചു കൊടുക്കുന്ന ഭരണാധികാരിക്കാ പുണ്യം.
ആ രാഷ്ട്രം കൊണ്ടുവരാൻ ശ്രമിച്ചവർക്കാ പുണ്യം, കൊടുക്കപ്പെടുന്നവന് പുണ്യം ഉണ്ടാവൂല. അതുകൊണ്ട് ഇസ്ലാമികമല്ലാത്ത ഒരു രാജ്യത്ത് ഇസ്ലാമിക പ്രത്യയശാസ്ത്രത്തിന്റെ പ്രതിബദ്ധതയെ മനസ്സിനകത്ത് സൂക്ഷിച്ചു. എന്നെ ആരും സക്കാത്ത് കൊടുക്കാൻ നിർബന്ധിക്കുന്നില്ല, ഇവിടുത്തെ ഭരണകൂടം എന്നോട് പറയുന്നില്ല, പക്ഷേ അള്ളാഹുവിന്റെ മുമ്പിൽ ഞാൻ ഉത്തരം പറയേണ്ടി വരും. എന്റെ സക്കാത്ത് ഞാൻ കൊടുക്കുന്നു. ഈ രാജ്യത്ത് ജീവിക്കുന്നവനല്ലേ ലോകത്ത് ഇസ്ലാമിക രാഷ്ട്രത്ത് ജീവിക്കുന്നവനേക്കാൾ നല്ല മുസ്ലിമായി ജീവിക്കാനാവുക? ഹജ്ജിന് പോകാൻ വല്ല ബുദ്ധിമുട്ടുണ്ടോ ഇന്ത്യ രാജ്യത്ത്? നോമ്പ് നോക്കാൻ വല്ല ബുദ്ധിമുട്ടുണ്ടോ ഇന്ത്യ പോലുള്ള ഒരു രാജ്യത്ത്? പിന്നെ എന്തിനാ ഈ നമ്മൾ നിസ്കരിക്കുന്നതുവരെ ഈ രാഷ്ട്രം ഉണ്ടാക്കാൻ അതാണ് അതിനുള്ള ആയുധ പരിശീലനമാണ് എന്ന രൂപത്തിൽ പ്രേരിപ്പിക്കേണ്ട കാര്യം, ഇസ്ലാമിക രാഷ്ട്രം ഉണ്ടാവണം എന്നിങ്ങനെ നിർബന്ധിക്കേണ്ട കാര്യം ഇവിടെ എന്തിനാണ്? ഏതൊന്ന് അല്ലാ മതം വിലക്കിയിട്ടുള്ള ഏതെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് സ്വീകരിക്കാൻ, അല്ലെങ്കിൽ മതം ശാസിച്ചിട്ടുള്ള നിങ്ങൾ സ്വീകരിക്കണമെന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം നിങ്ങൾക്ക് സ്വീകരിക്കാതിരിക്കാൻ എന്ത് ബുദ്ധിമുട്ടാണ് ഒരു മതേതര രാജ്യത്ത് ഉണ്ടാവുന്നത് എന്ന് നിങ്ങൾ പറയേണ്ടതുണ്ട്. ഒരു ഒരു ഫത്വയുണ്ട്, അക്രമിയായ ഒരു മുസ്ലിം ഭരണാധികാരിയേക്കാൾ ഉത്തമൻ നീതിമാനായ ഒരു അമുസ്ലിം ഭരണാധികാരിയാണ്. ഇസ്ലാമിന്റെ ഒരു കാഴ്ചപ്പാടതാണ്. മുസ്ലിം കാനേശുമാരിൽപ്പെട്ട മുഹമ്മദും ഇബ്രാഹിം ഒക്കെ ചെയ്യുന്ന സകല തോതിവാസവും അത് ഇസ്ലാമിന്റെ പട്ടികയിൽ കൊണ്ടുവന്ന് ചേർത്തിയിട്ട് മുസ്ലിങ്ങൾ അല്ലോ എന്ന് പറഞ്ഞ് ഏറ്റെടുക്കേണ്ട കാര്യമൊന്നുമില്ല. ഇസ്ലാമിക വ്യവസ്ഥക്ക് അനുസരിച്ച് ജീവിക്കുന്നവനും അതിനനുസരിച്ച് പ്രവർത്തിക്കുന്നവനും അവൻ ചെയ്യുന്ന കാര്യങ്ങളും അവന്റെ വിഷയങ്ങളുമാണ് ഒരു ഇസ്ലാമിക ചട്ടക്കൂടിനകത്ത് ഒരു മുസ്ലിം സംഘടനയോ ഒരു മുസ്ലിം മൂവ്മെന്റോ ഏറ്റെടുക്കേണ്ടത് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ പറയട്ടെ, അത് അങ്ങനെയാണല്ലോ നമ്മൾ ചെയ്യേണ്ടത്, അതിനുവേണ്ടിയാണല്ലോ നമ്മൾ പ്രവർത്തിക്കേണ്ടത്. അതുമാത്രമല്ല, ഇസ്ലാമിക രാഷ്ട്രം ഉണ്ടാക്കാൻ പ്രവാചകൻ പോരാട്ടം നടത്തിയിട്ടുണ്ടോ? പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിൽ ഇസ്ലാമിന്റെ പ്രബോധനത്തിനു വേണ്ടി കടന്നു വരുന്ന ഒരു ഘട്ടമുണ്ട്. എന്താണ് അബൂജഹലും അറബികളും പറഞ്ഞത്? മുഹമ്മദേ, നിനക്കെന്താ വേണ്ടത്? പെണ്ണാണോ വേണ്ടത്? പെണ്ണു തരാം. ഭരണമാണോ വേണ്ടത്? ഭരണം തരാം. പൈസയാണോ വേണ്ടത്? പൈസ തരാം. ഇല്ലേ, പ്രവാചകൻ തിരുമേനി പറഞ്ഞു, എനിക്ക് ഭരണകൂടത്തിന്റെ ആധിപത്യമല്ല, ദഅവത്താണ് പ്രധാനം. ദഅവത്താണ് പ്രധാനം, ഇസ്ലാമിന്റെ പ്രബോധനമാണ് പ്രധാനം. എനിക്ക് അറബിയുടെ ഭരണമല്ല, അറബിയന്റെ ഭരണമല്ല, സമ്പത്തല്ല, സൗകര്യങ്ങളല്ല. ഒരു മുസ്ലിമിന്റെ പ്രഥമമായ ഉത്തരവാദിത്തം ഭരണകൂടമോ രാഷ്ട്രമുണ്ടാക്കലോ അല്ല, മുസ്ലിമായി ജീവിക്കലാണ്. മുസ്ലിമായി ജീവിക്കലാണ്. അതിന് ശാസിക്കുന്ന ഏതെങ്കിലും ഒരു കാര്യത്തിൽ അവൻ എന്തെങ്കിലും ഒരു പ്രയാസമുണ്ടോ ബുദ്ധിമുട്ടുണ്ടോ? ഒരു ബുദ്ധിമുട്ടില്ല, ഒരു പ്രയാസമില്ല. അതുകൊണ്ട് അങ്ങനെ ജീവിക്കണം. ഇവിടെ ഇത് എറണാകുളം സിറ്റിക്കകത്ത് സാൽവേഷൻ എന്ന് പറഞ്ഞിട്ട് ഇസ്ലാമിക് എക്സിബിഷൻ രണ്ടാമത്തെ എക്സിബിഷനാണ്. ആരാ ഇതിനെ എതിർക്കാൻ വന്നവർ? നമ്മൾ തന്നെയല്ലേ. പുറത്തുനിന്ന് ആരെയും വന്നിരുന്നോ? കെ സി വേണുഗോപാൽ വന്നിരുന്നോ? കെ മുരളീധരൻ നേരത്തെ വന്നിരുന്നോ? ഇവിടുത്തെ ഏതെങ്കിലും ഭരണകൂടം വന്നിരുന്നോ? നമ്മൾ തന്നെ ഇതിനെ എതിർക്കാൻ ശ്രമിക്കുന്നു. ഈ മുസ്ലിം നാമത്തിനകത്തിരിക്കുന്നവർ, ഈ കാനേശുമാരിക്കിടയിലുള്ളവർ തന്നെ ഇതിനെതിരെ ഇറങ്ങുന്നു എന്നല്ലാതെ, അല്ലാതെ മറ്റാരെങ്കിലും ഭരണകൂടമോ ഇവിടുത്തെ അമുസ്ലിമോ ഇതിനെതിരായി വന്നിട്ടുണ്ടായിരുന്നോ? ഇവിടെ ദഅവത്ത് നടത്താൻ എന്തു പ്രയാസമുള്ളത്? നേരം പുലരുന്നതുവരെ വയലു പറയാലോ? 10 മണിക്ക് മൈക്ക് പെർമിഷന്റെ ബുദ്ധിമുട്ടുള്ളതുകൊണ്ടല്ലേ? അതെല്ലാവർക്കും ഉണ്ട്, അതെല്ലാ മതക്കാരനും ഉണ്ട്, നമുക്ക് മാത്രം ഉണ്ടാക്കിയതല്ല, എല്ലാവർക്കും ഉണ്ട്. എന്തിനാണ് ഇവിടെ പ്രയാസമുള്ളത്? ഈ രാജ്യത്ത് ജീവിക്കുന്നവൻ മദീനയിലെ കരാറിന് ബാധ്യസ്ഥനാണ്. ഈ നാടിനെ ആക്രമിക്കാൻ വരുന്നവർക്കെതിരെ, രാജ്യത്തിന്റെ സകല ശത്രുക്കൾക്കുമെതിരെ, രാജ്യം നേരിടുന്ന സാമ്പത്തിക വ്യവസ്ഥ, നേരത്തെ വഹാബ് ഇവിടെ പറഞ്ഞു, രാജ്യം നേരിടുന്ന സാമ്പത്തിക ഭീഷണി രാജ്യത്തിന്റെ ശത്രുവാണ്, നമ്മൾ ഒരുമിച്ച് പൊരുതണം. അതിനിടയിൽ എനിക്കൊരു ഒരു ചെറിയ അഭിപ്രായമുണ്ട്. ജോർജ് ഡബ്ല്യു ഷു പറഞ്ഞു, ഇന്ത്യനെ മൊത്തം പറഞ്ഞതിൽ ആക്ഷേപവും എതിർപ്പും ഒക്കെ തന്നെയുണ്ട്, അതൊക്കെ ശരിയാണ്. പക്ഷെ എന്നാലും ഇന്ത്യക്കാരുടെ ഈ തീറ്റിയുടെ ആക്ര കുറക്കുന്നത് കുറച്ച് നല്ലതന്നെയല്ലേ? നമ്മളൊന്നും ആലോചിക്കേണ്ട കാര്യമല്ലേ? ഞാൻ ഈ അടുത്ത് മുസ്ലിങ്ങൾ അതിനെതിരെ ഏറ്റവും വലിയ ക്യാമ്പയിൻ നടത്തണം എന്ന അഭിപ്രായക്കാരൻ ഞാൻ. പെരിന്തൽമണ്ണയിൽ ഒരു മുസ്ലിമിന്റെ കല്യാണം എത്ര, ഇത്തിരി 3-4 ദിവസം മുമ്പ് 200 വിഭവങ്ങൾ ഒരുക്കിയിട്ടാണ് കല്യാണ പന്തലിൽ ഉണ്ടായിരുന്നത്. 200 വിഭവങ്ങൾ ഞാൻ ഒഴുതുമില്ല. ഈ ജാതി ആളുകൾ ഇത് രാഷ്ട്രത്തിന്റെ ശത്രുക്കൾ മാത്രമല്ല, ഇസ്ലാമിന്റെ കൂടി ശത്രുക്കളാണെന്ന് ഉറക്കെ പറയേണ്ടതുണ്ട്. അത് വേറെ കാര്യം, ഞാൻ ആ വിഷയം വിടുകയാണ്. ജോർജ് ബുഷ് പറയുന്ന എല്ലാത്തിനെയും കരി പിടിക്കേണ്ട കാര്യമൊന്നുമില്ല, വല്ല നല്ല കാര്യം ഉണ്ടെങ്കിൽ അതും സ്വീകരിക്കാവുന്നതൊക്കെ തന്നെയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, അദ്ദേഹം ഇന്ത്യയെക്കുറിച്ച് പറഞ്ഞത് അംഗീകരിക്കല്ല, അത് പറയാനുള്ള മനുഷ്യന്റെ ഇറച്ചു തിന്നുന്ന ജോർജ് ഡബ്ല്യു ബുഷിന് അരുതുന്ന ഇന്ത്യക്കാരനെ കുറിച്ച് പറയാനുള്ള അവകാശമൊന്നുമില്ല, അത് വേറെ കാര്യം. പക്ഷേ ഏതിനകത്തും ചില നന്മ ഉണ്ടെങ്കിൽ ഒന്ന് പരിശോധിക്കണം, പരിശോധിക്കാവുന്നതാണ്. ഞാൻ പറഞ്ഞു വന്ന കാര്യം ഇതല്ല. പറഞ്ഞു വന്നത്, ഈ സാൽവേഷൻ നടത്താൻ എന്തിനാണ് മുസ്ലിമിന് ഒരു പ്രയാസമുള്ളത്? ഒരു പ്രയാസമില്ല. മറ്റൊന്ന്, എല്ലാ മതത്തെയും തുല്യമായി കാണുക എന്ന ഒരു രീതി അതല്ലേ? ഇവിടെ പറഞ്ഞു, ഏറ്റവും കൂടുതൽ സാമുദായിക പ്രവർത്തനങ്ങൾ നടക്കുന്ന നാട് കേരളമാണ്. മുസ്ലിങ്ങൾ ഒരു കമ്പാർട്ട്മെന്റിനകത്ത്, അതുപോലെ തന്നെ ഇവിടുത്തെ നായർ സമൂഹം വേറെ, ഇവിടുത്തെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി വേറെ, ഇവിടുത്തെ ഈഴവ സമൂഹം വേറെ. അവരവരുടെ നവോത്ഥാനത്തിനും പുരോഗതിക്കും വേണ്ടി ഉയർന്നു വന്നു. ഒരു ശ്രീനാരായണ ഗുരുദേവൻ തമിഴ്നാട്ടിലോ അല്ലെങ്കിൽ മറ്റൊരു സംസ്ഥാനത്തോ ഉണ്ടായിട്ടില്ല. തമിഴ്നാട്ടിൽ കുറച്ചൊക്കെ ഉണ്ടായിട്ടുണ്ട്, അതിന് പുറത്ത് ഇന്ത്യയിൽ വേറെ ഉണ്ടായിട്ടില്ല. മന്നത്ത് പത്മനാഭൻ വേറെ ഉണ്ടായിട്ടില്ല. വക്കം അബ്ദുൽ ഖാദർ മൗലവിയും സീതി സാഹിബും കേരളത്തിലല്ലാതെ വേറെ ഉയർന്നു വന്നിട്ടില്ല. പക്ഷേ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മതസൗഹൃദവും ഈ മതേതരത്വ കാഴ്ചപ്പാടും നിലനിൽക്കപ്പെടുന്ന നാട് കേരളമാണ്.
എന്തുകൊണ്ട് സ്വന്തം മതത്തിനകത്ത് വിശ്വസിക്കുന്നു എന്ന് പറയുന്നത്, അതിൽ അഭിമാനം കൊള്ളുന്നു എന്ന് പറയുന്നത് ഒരിക്കലും അപകടമല്ല. അത് മറച്ചു വെച്ചുകൊണ്ടുള്ള മതനേതൃത്വത്തിന്റെ ആവശ്യമില്ലേ? ഇവിടെ നമ്മുടെ നാട്ടിൽ ഒരു തട്ടിപ്പുണ്ട്, അതുകൂടെ പറഞ്ഞാൽ നിർത്താം. എന്താ ഈ തട്ടിപ്പ് എന്ന് വെച്ചാൽ മതസൗഹാർദ്ദ സമ്മേളനം എന്ന് പറയുന്ന തട്ടിപ്പ്. ഞാൻ പലപ്പോഴും പറയാറുള്ളതാണ്, എന്താണ് പള്ളിപ്പെരുന്നാള്, അതുപോലെ തന്നെ എന്താണ് പിന്നെ നേർച്ച തുടങ്ങിയിട്ടുള്ള ഏർപ്പാടിനൊക്കെ, ക്ലബിന്റെ വാർഷികത്തിനൊക്കെ എല്ലാം ഒരു ഒരു ഏർപ്പാടുണ്ട്. എങ്ങനെയാണ്, ഒരു ഒരു പള്ളിപ്പാതിരി വരും, അദ്ദേഹം ഒരു ക്രിസ്ത്യൻ വേഷമൊക്കെ ധരിച്ചിട്ടുള്ള ഒരാൾ, ഒരു ഹിന്ദു സന്യാസി വരും, ഒരു ഒരു കാവ്യമൊക്കെ ധരിച്ചിട്ട് വരും, ഒരു ഒരു മുസ്ലിം മലയാളികൾ ഒരു മുസ്ലിം തലയക്കെട്ട് കിട്ടി, അല്ലെങ്കിൽ അങ്ങനെ ഒരു മുസ്ലിം മലയാളങ്ങളൊക്കെ ആളെയും കൊണ്ടുവരും. എന്നിട്ട് ഇവർ പറയും അങ്ങനെ ഭയങ്കര സംഭവമാണ്, ഭഗവത്ഗീതയിൽ അങ്ങനെ ഉണ്ടായിരുന്നു, ഖുർആനിലും അങ്ങനെ ഉണ്ടായിരുന്നു, ബൈബിളിലും മോശമല്ലായിരുന്നു, നമ്മളൊക്കെ അങ്ങനെയാണ് ഇങ്ങനെയാണ് പറഞ്ഞു, ഓര് കെട്ടിപ്പിടിച്ച് ഉമ്മം വെച്ചിട്ട് ഇതൊക്കെ ഒന്നാന്ന് പറഞ്ഞുള്ളൂ. അല്ലെങ്കിൽ ഞാൻ ചോദിക്കട്ടെ സഹോദരന്മാരെ, ലോകത്തിൽ എവിടെയെങ്കിലും ഒരു പള്ളിപ്പതിരി മൊയ്ലാരി അടിച്ച ചരിത്രമുണ്ട്? ഒരു മുസ്ലിം ഒരു അമ്പലത്തിലെ പൂജാരി അടിച്ച ചരിത്രം? അടി മുഴുവൻ താഴെയാണ് നടക്കുന്നത്. ഇവിടെ ഈ ഈ ഡിപ്ലോമാറ്റിക് റിലേഷൻഷിപ്പ് അല്ല മുസ്ലിങ്ങൾക്കിടയിലോ മനുഷ്യർക്കിടയിലോ ഉണ്ടാവേണ്ടത്, മനുഷ്യർ തമ്മിലാണ് സൗഹൃദം ഉണ്ടാവേണ്ടത്. മതങ്ങൾ തമ്മിൽ സൗഹൃദമേ ഇല്ല.